നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പി എസ് സിയുടെ അപേക്ഷ ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുക മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ ഗൂഗിൾ ക്രോം പോലുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പകുതി വഴിയിൽ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പഫിൻ ബ്രൗസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പഫിൻ വെബ് ബ്രൗസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ബ്രൗസറാണ്, വെബ് ബ്രൗസറാണ്, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പഫിൻ വെബ് ബ്രൗസർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത് നമുക്കൊരു മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കഴ്സറിൻ്റെ രൂപം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പോയിൻ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പഫിൻ ബ്രൗസറിലാണെങ്കിൽ നമ്മൾ ബ്രൗസ് ചെയ്യുക, നമ്മുടെ നമുക്ക് വേണ്ടുന്ന സൈറ്റിലേക്ക് നമ്മൾ ബ്രൗസ് ചെയ്ത് കയറുക. നമുക്ക് ഏത് സൈറ്റിലേക്കും നമുക്കിതുപോലെ പഫിൻ ബ്രൗസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിവിടെ പി എസ് സിയുടെ കാര്യം മാത്രമാണ് പ്രത്യേകിച്ച് നമ്മളെടുത്ത് നോക്കുന്നത്. പി എസ് സിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ പല സ്ഥലത്തും കൊടുക്കേണ്ടി വരുമ്പോൾ പോപ്പ് വിൻഡോസ് വരുമ്പോൾ നമുക്കതിൽ ഓക്കെ അല്ലെങ്കിൽ യെസ് എന്നുള്ളതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല, അതാണ് അവിടെ പ്രശ്നം പറ്റുക. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏത് അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഏതിന് വേണ്ടിയിട്ടാണ്, ഏത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നം എന്തായിരിക്കും, സാധാരണഗതിയിൽ നമ്മൾ ഓരോന്നും എൻ്റർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡേറ്റ് എൻ്റർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയാണെങ്കിൽ ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാൻ. അതുപോലെ നമുക്ക് അതിന് ശേഷം വരുന്ന മെനുവിലാണ് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ട് നമ്മൾ സ്റ്റോപ്പായി പോകുക. നമ്മൾ കഷ്ടപ്പെട്ട് ഡേറ്റ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ എലിജിബിലിറ്റി യെസ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യാൻ പറയുന്ന ഭാഗത്തൊക്കെ നമുക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ പഫിൻ ബ്രൗസറിലാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. പഫിൻ ബ്രൗസറിൽ നമ്മൾ നമ്മുടെ ആദ്യം നമ്മൾ വരുന്ന മെനുവിൽ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഭാഗത്ത് നമ്മുടെ ഫോട്ടോയ്ക്ക് താഴെയുള്ള പേര് അതുപോലെ തന്നെ ഡേറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം. പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ടിക്ക് ചെയ്യേണ്ട ഭാഗത്തൊക്കെ നമ്മൾ ടിക്ക് ചെയ്യുന്നു. നമ്മൾ പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടിക്ക് മാർക്ക് ഇടാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ നമ്മൾ കൊടുക്കുന്നു. പിന്നീട് വരുന്ന പേജിലാണ് നമുക്ക് ബുദ്ധിമുട്ട് സാധാരണ വരാറ്. അപ്പോൾ അവിടെ നമ്മൾ ആർ യു എലിജിബിൾ എന്നുള്ള ക്വാളിഫൈഡ് എന്നുള്ള നേരെ നമ്മൾ യെസ് എന്നുള്ളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നേരെ നമ്മൾ അവിടെയുള്ള ഡ്രോപ്പ് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ യെസ് എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നത് മാറ്റി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പോപ്പ് വിൻഡോ വരും. ഇവിടെയാണ് നമുക്ക് സാധാരണ പ്രശ്നം വരിക. ഇവിടെ ഓക്കെ എന്നുള്ള പ്രസ് ചെയ്യാൻ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്താലും ഗൂഗിൾ ക്രോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബ്രൗസറിൽ ഏറ്റവും മുകളിലുള്ള സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ ഏറ്റവും വലതുവശത്തുള്ള സെറ്റിങ്സിൻ്റെ ഭാഗത്ത് നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ മൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ സ്മാർട്ട് പോയിൻ്റർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രാക്ക് പാഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ സ്മാർട്ട് പോയിൻ്റർ എന്നുള്ളതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പോയിൻ്റർ വരുന്ന ഭാഗം നമ്മൾ എവിടെ നമ്മളൊന്ന് നീക്കിക്കൊടുത്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്യുക. നമ്മൾ സാധാരണ മൗസിൻ്റെ പോലെ ചെയ്യുക. ട്രാക്ക് പാഡാണെങ്കിൽ അവിടെ ഒരു പാഡാണ് വരിക, ആ പാഡിനനുസരിച്ച് നമ്മൾ നീക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പോയിൻ്റർ അവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ പോപ്പ് വിൻഡോയിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓരോ കൊടുക്കുക. ഇതുപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ വരും. നമ്മൾ ഓരോന്നിലും ഈ രീതിയിൽ തന്നെ നമുക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. പ്രിവ്യൂ നോക്കിയതിന് ശേഷം കൺഫേം ചെയ്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.